ഭാഗ്യ അന്വേഷികൾ കാത്തിരുന്ന ദിവസം എന്നായിരുന്നു ക്രിസ്മസ് പുതുവത്സര ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്ന് മൂന്ന് മണിക്ക് നടന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടന്ന ആ ലോട്ടറി നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ ആർക്കാണ് ലഭിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല വയനാട് ജില്ലയിലാണ് ആ ഭാഗ്യവാൻ ഉള്ളത് എന്ന് ആ തുടക്കത്തിൽ സൂചന ഉണ്ടായിരുന്നു പിന്നീട് അത്തരം റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്തത് ആ ഒരു സൂചന മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഒന്നാം സമ്മാന അർഹനായിട്ടുള്ള ആൾ വയനാട് ജില്ലക്കാരനാണ് അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ നിന്നെടുത്ത ടി ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം എന്നുള്ള വിവരം മാത്രമാണ് പ്രാഥമികമായി ഇതുവരെയും വന്നിട്ടുള്ളത് എസ് ടി ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒൻപത് ഇതാണ് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ള അതായത് പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ള ടിക്കറ്റിൻ്റെ നമ്പർ എസ് ടി ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയാറ് പൂജ്യം ഒൻപത് ആർക്കാണ് ഇത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം പന്ത്രണ്ട് കോടി രൂപ കഴിഞ്ഞ ഓണത്തിന് നറുക്കെടുത്തപ്പോൾ അടിച്ചിരുന്നു അത് കരുനാഗപ്പള്ളിയിലെ ഒരു ജുവല്ലറിലെ ഒരു സംഘം ജീവനക്കാർക്കാണ് ഈ പന്ത്രണ്ട് കോടി രൂപ അന്നടിച്ചത് ആ നറുക്കെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറിനകം തന്നെ വിജയികളെ വിജയികൾ സ്വയം പുറത്തു വരികയായിരുന്നു ഇന്നയാൾക്കാണ് എന്നുള്ള വിവരം വളരെ വേഗം പടർന്നു പിടിക്കുകയായിരുന്നു കാരണം ലോട്ടറിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനം തുകയായിരുന്നു കഴിഞ്ഞ തിരുവോണത്തിന് സർക്കാർ പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് കോടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പന്ത്രണ്ട് കോടി രൂപ ആർക്ക് ലഭിക്കും എന്നത് സംബന്ധിച്ച് ഒരു വലിയ ഉണ്ടായിരുന്നു ആ ആകാംക്ഷ വളരെ പെട്ടെന്ന് തന്നെ ഇവർ വാർത്ത പുറത്തു വന്നത് കൂടി ആകാംക്ഷ അവസാനിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല പന്ത്രണ്ട് കോടി തന്നെയാണ് ഒന്നാം സമ്മാനമെങ്കിൽ പോലും ആർക്കാണ് ഈ തുക അടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല ഡിസംബർ അഞ്ചിനാണ് വിൽപ്പന ആരംഭിച്ചത് അൻപത് ലക്ഷം രൂപ വീതം പത്ത് പേർക്ക് അഞ്ചു കോടിയാണ് രണ്ടാം സമ്മാനം അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഈ ക്രിസ്മസ് പുതുവത്സര ബമ്പറുമായി ബന്ധപ്പെട്ട് ഉള്ളത് മുപ്പത്തി ആറ് ലക്ഷത്തി ടിക്കറ്റാണ് ആകെ അച്ചടിച്ചത് ഇതിൽ മൂന്ന് ലക്ഷം ടിക്കറ്റ് ഇപ്പോഴും ഇരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഭാഗ്യശാലിയെ കാത്തിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം രംഗത്ത് വന്നിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ കാലതാമസമായിരിക്കാം ഒരുപക്ഷെ ഈ ഭാഗ്യവാനെ നമുക്ക് മുന്നിലേക്ക് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ അദ്ദേഹം ഈ ടിക്കറ്റ് സ്വസ്ഥമായി ബാങ്കിൽ ഏൽപ്പിക്കാനുള്ള കാലതാമസമൊക്കെ ആയിരിക്കാം അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഏതായാലും ഒന്നാം സമ്മാനം അടിച്ചയാളെ തീർച്ചയായും മാധ്യമങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അത് എവിടെയായാലും അങ്ങനെ തന്നെ കാരണം അത്രമാത്രം വലിയ തുകയാണ് ഇത്തവണയും സർക്കാർ നൽകിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ ഓണം ബെമ്പറിനെ പോലെ തന്നെ ക്രിസ്മസ് പുതുവത്സര ബെമ്പറിനും സമ്മാനം ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ആൾ വാർത്താ പ്രാധാന്യമുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം